നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ കനത്ത ഇടിവ്. അദാനി ഗ്രൂപ്പിലെ 6 ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരി വില ഇന്ന് 20% വരെ ഇടിഞ്ഞു. അദാനി ഗ്രൂപ്പിൽ ഉൾപ്പെട്ട 4 കമ്പനികളിൽ ഓഹരി പങ്കാളിത്തമുള്ള 3 വിദേശ ഫണ്ടുകളുടെ അക്കൗണ്ടുകൾ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് മരവിപ്പിച്ചതിനെ തുടർന്നാണ് ഓഹരികളുടെ വില കുത്തനെ ഇടിഞ്ഞത്. അൽബുല ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ക്രെസ്റ്റ ഫണ്ട്, APMS ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്നീ 3 വിദേശ ഫണ്ടുകൾ 4 അദാനി ഗ്രൂപ്പ് കമ്പനികളിലായി 43,500 കോടിയിൽ പരം രൂപയുടെ ഓഹരികളാണ് കൈവശം വയ്ക്കുന്നത്. ഈ അക്കൗണ്ടുകൾ മെയ് 31 മുതലാണ് മരവിപ്പിച്ചിരിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഉടമസ്ഥത സംബന്ധിച്ച മതിയായ വിവരങ്ങൾ വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദാനി ഗ്രൂപ്പിലെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എന്റർപ്രൈസസ് ആണ് ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ടത്. 20% ഇടിവ് നേരിട്ട ഓഹരി ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ വില 1,281 രൂപയാണ്. അദാനി പോർട്സ് 18% ഇടിവ് നേരിട്ടു. അദാനി ട്രാൻസ്മിഷൻ, അദാനി പവർ, അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ് എന്നീ ഓഹരികൾ 5% ലോവർ സർക്യൂട്ടിലെത്തി വ്യാപാരം നിലച്ചു. ഈ ഓഹരികളിൽ ഒരു ദിവസം അനുവദനീയമായ ഇടിവ് 5%. ഈ ഓഹരികളിൽ മിക്കതും അടുത്തിടെ റെക്കോർഡ് വിലയിലെത്തിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഹരികൾ പല മടങ്ങ് നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത്. വിപണി പുതിയ ഉയരങ്ങളിലേക്ക്. നിഫ്റ്റി ഇന്ന് ക്ലോസിംഗിൽ 15,823 പോയിന്റ് എന്ന പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി. രാവിലെ 15,606 വരെ ഇടിഞ്ഞതിനു ശേഷം വ്യാപാരത്തിനിടെ 200 പോയിന്റിലേറെയാണ് നിഫ്റ്റി മുന്നേറിയത്. സെൻസെക്സ് 76.77 പോയിന്റ് നേട്ടത്തോടെ 15,811.90 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ന് 1,624 ഓഹരികൾ ഉയർന്നപ്പോൾ 1,625 ഓഹരികൾ നഷ്ടം നേരിട്ടു. 150 ഓഹരികളുടെ വിലയിൽ മാറ്റമുണ്ടായില്ല. ഡിവിസ് ലാബ്, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ്, വിപ്രോ, ബജാജ് ഫിനാൻസ് എന്നിവയാണ് നിഫ്റ്റി ഓഹരികളിൽ ഏറ്റവും ഉയർന്ന നേട്ടമുണ്ടാക്കിയത്. IT, എനർജി, PSU ബാങ്ക് സൂചികൾ നേട്ടമുണ്ടാക്കിയപ്പോൾ റിയൽ എസ്റ്റേറ്റ്, മെറ്റൽ മേഖലകൾ ഇടിവ് നേരിട്ടു.